നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ KTDC വാട്ടർസ്കേപ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. കുമരകത്ത് എറണാകുളത്ത് നിന്ന് 50 കിലോമീറ്റർ മാറിയുള്ള നമ്മുടെ സർക്കാരിന്റെ റിസോർട്ടാണ്. ശരിക്കും KTDC നമ്മൾ വിചാരിക്കുന്നില്ല. KTDC ഭയങ്കര സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബോൾഗാട്ടി പാലസിൽ നിന്നില്ലേ, അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്കൊക്കെ വരുന്നത്. കുമരകത്ത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്റെ ദൈവമേ, KTDC വാട്ടർസ്കേപ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലെ സുപ്പീരിയർ ലേക്ക് വ്യൂ റൂമാണ് ഇത്. ഈ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ എല്ലാം കോട്ടേജസ് ആണ്. ഇവിടെ സുപ്പീരിയർ ലേക്ക് വ്യൂ കോട്ടേജ് എന്ന് പറയാനായിട്ട് ഇവിടെ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണമാണ് ശരിക്കും ഇവിടെ ഏറ്റവും അടുത്തടുത്ത് നിൽക്കുന്ന കോട്ടേജുകൾ. ബാക്കിയെല്ലാം ദൂരദൂരെയുള്ള കോട്ടേജുകളാണ്. ഈ 4 എണ്ണം ഇവിടെ അടുത്തടുത്ത് നിൽക്കാൻ കാരണം എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കായലാണ്. വേമ്പനാട് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് താമസിക്കാം എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും തേരാപ്പാര നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുള്ളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബുള്ള സ്ഥലം അല്ലേ. ഞാൻ ആക്ച്വലി പ്രതീക്ഷയിൽ ഇത്രേ പൊളി സ്ഥലമായിരിക്കും സത്യം പറയാലോ. ഐ എം ഔട്ട് ഓഫ് വേർഡ്സ്. പിന്നല്ല, ബാക്കുകളില്ല. ഈ റിസോർട്ടിൽ ഏകദേശം 5500-6000 രൂപ മുതൽ 15000 രൂപ വരെയുള്ള റൂമുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും കൂടിയ റൂമാണ് ഈ കാണുന്നത്. നമ്മളെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും വില കൂടിയ റൂമായിരിക്കും. എന്തായാലും ഇവിടുത്തെ റൂമും കാര്യങ്ങളും എന്തായാലും ഞാനിനി പോയി കാണിച്ചു തരാം. ശരിക്കും ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ. താഴെ ഇങ്ങനെ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പില്ലറിലായിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഒരു കോട്ടേജ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ കാണുന്നത് ഇത് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഇവിടെ മുമ്പിൽ ബോട്ടുകളൊക്കെ അടുക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഈ പോള ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ബോട്ടുകൾ ഇങ്ങോട്ടൊക്കെ അടിക്കില്ല. വേറെ തൊട്ടപ്പുറത്ത് തന്നെ ബോട്ട് ജെട്ടിയുണ്ട്. നമുക്ക് ബോട്ടിങ്ങിനും പോകണം. അപ്പം നമുക്ക് റൂമിലേക്ക് പോകാം, റൂം കാണാം. കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇത് കണ്ടില്ലേ, സൺബാത്തിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. വൈകിട്ട് നല്ല മനോഹരമായിട്ടുള്ള സൺസെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് നമ്മുടെ റൂം എന്ന് പറയുന്നത് യെസ് കണ്ട പൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ ഇരിക്കണ ശ്വേത, അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മറിക്ക് മറ ഞാൻ കാണട്ടെ, കാഴ്ച കാണട്ടെ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ബെഡ്, നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും പാകത്തിനുള്ള ഒരു ബെഡ്. പിന്നെ ഇവിടെ കണ്ടില്ല, ഭരണിക്കകത്താണ് പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത്. ഫോണുണ്ട്. പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് ടേബിളുണ്ട്, നമുക്കിവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും മറ്റൊക്കെയുള്ള ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഒരു ടി വി, ഒരു വലിയ ടി വി ഉണ്ട്. നല്ലൊരു റൂം അല്ലേ. നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഒരു അലമാര കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്തെന്തെങ്കിലും ഉണ്ടോ? ഒരു മിനി ബാറാണ്, പക്ഷെ ഫ്രിഡ്ജാണ്, ഒന്നുമില്ല. പിന്നെ നമുക്കിവിടെ 3 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. കോംപ്ലിമെന്ററി ആണ് ഇത്, കൊള്ളാനുള്ള സംഭവം. നൈസ് ബോട്ടിൽ ഇത് നോക്കി ചേതാ, ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഇതുപോലത്തെ കുപ്പി നമ്മുടെ വീട്ടിലും വാങ്ങിച്ചു വെക്കണേ, നല്ല രസമുണ്ട് കുപ്പി കാണാനായിട്ട്. പിന്നെ ടീ കോഫി മേക്കർ ഉണ്ട്, ചായയും കാപ്പിയൊക്കെ ഇട്ട് വെക്കാം. പിന്നെ നമുക്കിവിടെ ഒരു അലമാരയുണ്ട്. അലമാരിക്കകത്ത് നമുക്കിവിടെ താഴെ ചെരുപ്പ് വെച്ചിട്ടുണ്ട്, ഷൂ ക്ലീനർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ പില്ലോ വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു സേഫ് ലോക്കർ ഉണ്ട്, പിന്നെ ഒരു കുട വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ കൊണ്ടാനല്ല, മഴ പെയ്യാണ്, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ വലിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ ഒരു ഭരണിയുണ്ട്, ഭരണിക്കകത്ത് പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ബാത്റൂം ആഹാ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം, സൂപ്പർ അല്ലേ. ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്താണ്, കോംബ് വെച്ചിട്ടുണ്ട്, ഡെന്റൽ കിറ്റ് ഉണ്ട്, ഹാൻഡ് ടവൽ ഉണ്ട്, സാനിറ്ററി ബാഗ് ഉണ്ട്, പിന്നെ സോപ്പും മറ്റൊക്കെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൊമോഡ്, പിന്നെ ഇവിടെ ടവൽസ്. ടവൽസ് ഒക്കെ കണ്ടില്ലേ, നല്ല കിട്ടിലൻ ടവലാണ് കണ്ടില്ലേ, അതായത് ഒരു സ്റ്റെയിൻസ് പോലും ഇല്ലാത്ത നല്ല അടിപൊളി പുത്തൻ പുതുപുത്തൻ ടവലുകളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്, ഷവർ ക്യൂബിക്കലുണ്ട്. അതിനകത്തും ഷാമ്പും ഷവർ ജെല്ലും സോപ്പും പിന്നെ അങ്ങനത്തെ സംഭവം, ലൂഫൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയ ബാത്റൂം ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ബാത്റൂമാണ്. ഋഷിക്കുട്ടന് വേണ്ടിയുള്ള ഫുഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്, അകത്തേക്ക് വെച്ച് കേട്ടോ. നമ്മൾ ഋഷിക്കുട്ടന് വേണ്ട ഭക്ഷണം നമ്മളിവിടെ റൂമിലെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. ഋഷിക്കുട്ടന് വേണ്ടി കുത്തിരി ചോറ്, തൈര്, സാമ്പാറ്, പപ്പടം, അമ്മോ വയറിനിറച്ച് കഴിക്കണം കേട്ടാ. ആ ടി വി ഓൺ ആക്കിയപ്പോഴത്തേക്കിനും വെൽക്കം ടു KTDC വാട്ടർസ്കേപ്സ് കുമരകം. ചെയർമാൻ KTDC PK ശശി, മാനേജിംഗ് ഡയറക്ടർ വിഘ്നേശ്വരി IS. ഇത് സ്മാർട്ട് ടി വി വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ, ആ അടിപൊളി. ചുച്ചു ടി വി വെച്ചിട്ട് ഋഷിക്കുട്ടന് ഫുഡ് കൊടുക്കാനായിട്ട് ശ്വേത ആരംഭിച്ചിരിക്കുകയാണ്. ഋഷിക്കുട്ടൻ, ആർ യു റെഡി ടു ഹാവ് ഫുഡ്? സാധാരണ ഹോട്ടൽസിലൊക്കെ സ്മാർട്ട് ടി വി ഒക്കെ വന്നു തുടങ്ങിയല്ലേ ഇപ്പൊ പലയിടത്തും. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇല്ല, പക്ഷെ ഇതൊക്കെ നല്ല കാര്യമല്ലേ. സ്മാർട്ട് ടി വി, ഇന്റർനെറ്റ് കണക്ഷൻ, കേബിൾ ടിവിക്ക് പൈസ കൊടുക്കണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ കേബിൾ ടി വി ഇല്ല, ഞങ്ങൾ ഫുള്ള് യൂട്യൂബിലാണ് കാണുന്നത്. യൂട്യൂബ് ഉണ്ട്, ആമസോൺ ഉണ്ട്, എല്ലാത്തിലാത്തോണ്ട് ടിവി ചാനൽ വരെ എല്ലാം ഓൺലൈൻ കാണാൻ പറ്റും. കേബിൾ ടിവിക്ക് ഇപ്പൊ പൈസ കൊടുക്കാറില്ല, ഇപ്പൊ ഇന്റർനെറ്റിന് മാത്രമേ പൈസ കൊടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷന് വേണ്ടി നെറ്റ്ഫ്ലിക്സോ ആമസോൺ ഒക്കെ പൈസ കൊടുക്കും. അത് മതി. ഋഷിക്കുട്ടൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പോകാൻ സമയം 3 മണിയായി ശ്വേത.
അപ്പൊ ഇവിടുത്തെ മുമ്പിലത്തെ മറ്റു കോട്ടേജും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഈ റിസോർട്ടിന്റെ ബാക്കിയുള്ള കോട്ടേജുകളും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള 4 കോട്ടേജുകളാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത്. ഇതിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിരിക്കുകയാണ്. SV1 ആണ് ഇത്, SV2, SV3, SV4. SV4 അങ്ങേ അറ്റത്തുള്ളത്, ഇനി അറ്റത്ത് മാറിയിരിക്കുന്നത് SV1. അപ്പൊ നിങ്ങൾക്ക് ഈ റൂം നമ്പറൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവരെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട റൂം ഏതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓൺലൈനായിട്ട് KTDC.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. താരിഫ് ഓരോ മാസവും വ്യത്യസ്തമാണ്. ഈ മാസത്തെ താരിഫ് ആയിരിക്കില്ല അടുത്ത മാസം. ചിലപ്പോൾ ഈ റൂം 15,000 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ഈ റൂം 9,000 രൂപയ്ക്ക് കിട്ടും, ചിലപ്പോൾ 15,000 രൂപയ്ക്ക് കിട്ടും. ഡിപ്പെൻഡ്സ് അപ്പോൾ സീസണാണ് താരിഫ് വരുന്നത്. ഇത്തരത്തിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, കണ്ടില്ലേ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റാണ്. അതായത് ഇത്തരത്തിൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഈ തൂണുകളിൽ നിർമ്മിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കനാലുകളാണ്. ഇനി ഇവിടെ നല്ല കനാലിൻ്റെയൊക്കെ മുകളിലായിട്ട് കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമാണ് കാണാൻ. ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം റെസ്റ്റോറൻറ്റിലേക്ക്. യെസ്, നല്ല വലിയ റെസ്റ്റോറൻറ്റ്, അതിനകത്ത് വളരെ നല്ല രസമുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ നമ്മുടെ വേമ്പനാട് കായലിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിരിക്കാം, ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ചെയറും ടേബിളൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. KTDC വാട്ടർസ്കേപ്സ്, ശരിക്കും ഇവിടെ മറ്റേ ഇതില്ലേ, എന്താ പറയുക, ബേർഡ് സാങ്ച്വറി, അതിവിടെ തൊട്ടടുത്താണ്. ആ ഈ റിസോർട്ട് ആക്ച്വലി ഇരിക്കുന്നത് ബേർഡ് സാങ്ച്വറിയോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ബേർഡ് വാച്ചിങ് പോലുള്ള സംഭവങ്ങൾക്ക് പറ്റിയ സ്ഥലമാണിത്. ആ ബെസ്റ്റ്, വേറെ ഒന്നും കിട്ടിയില്ല അവര്. അതൊക്കെ താഴെ ഇടും, മോൻ സ്പൂണും വെച്ച് കളിച്ചാൽ മതി കേട്ടോ. പ്ലേറ്റൊക്കെ നല്ല രസമുണ്ടേ. KTDC വാട്ടർസ്കേപ്സ്, കുമരകം നോർത്ത്. ആക്ച്വലി കോട്ടയം ജില്ലയാണ് ശ്വേത, കുമരകം എന്ന് പറയുന്നത് ആലപ്പുഴയല്ല കേട്ടാ, കോട്ടയം ജില്ലയാണ്. അറിയായിരുന്നു, ഞാൻ വെറുതെ ഒരു എക്സ്ക്ലമേഷൻ ഇട്ടതാ. അപ്പോൾ നമ്മൾ ഫുഡ് ശ്വേതയ്ക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് ശ്വേത പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിൽ പപ്പടം ഒക്കെ ഇല്ല, പപ്പടം ഇത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പപ്പടം വെച്ച് തന്നിരിക്കുന്നത് ഉള്ളതാണ് നേരം. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് കുത്തിരി ചോറ്, പിന്നെ പ്രോൺസ് ഫ്രൈ ആണിത്, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ നമ്മുടെ കൊടുമ്പുളിയിട്ട് മീൻകറി, പിന്നെ തേങ്ങാ ചമ്മന്തി, പിന്നെ സാമ്പാർ, പിന്നെ സലാഡ് അല്ലേ. ഹായ്, ബിരിയാണി എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പറല്ലേ. ചോറും മീൻകറിയൊക്കെ ആണെങ്കിലും കൊള്ളാം, പിന്നെ ചമ്മന്തി അടിപൊളിയാണ്, പ്രോൺസും അടിപൊളിയായിട്ടുണ്ട്. KTDC ബിയർ പാർലറുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഞാൻ പല സ്ഥലത്തും കയറിയിട്ടുണ്ട്, ഒരു സ്ഥലത്തും ഫുഡ് നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല ഭക്ഷണമാണ് കിട്ടുന്നത് അല്ലേ. ഇവിടെയും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തത്, നല്ല ഭക്ഷണമാണ്, നല്ല നാടൻ ഫുഡ്, നല്ല ടേസ്റ്റിൽ എനിക്ക് കിട്ടി. രാത്രി നമുക്ക് കുറച്ച് കോണ്ടിനെൻറ്റൽ ട്രൈ ചെയ്യാം, ചൈനീസോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാം, ഇങ്ങനെ നോക്കാമല്ലോ. ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം, ഇഷ്ടപ്പെട്ടു. റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും കണ്ടില്ലേ താഴെ ഇവിടെ മീനൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ മീനുണ്ട് ഇവിടെ, ഇതിനകത്തുണ്ടോ? ഇവിടെ നിന്ന് തന്നെ കരിമീനൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്യാം അല്ലേ. കൊള്ളാലോ. എന്തായാലും നല്ല കിട്ടിലെ ഒരു സ്ഥലം. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ശ്വേത റൂമിലേക്ക് പോയി, കാരണം ഋഷികുട്ടൻ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇനിയിപ്പം റിസോർട്ട് മൊത്തത്തിൽ ഒന്ന് ചുറ്റി നടന്ന് കാണാനായിട്ട് പോവാം. ഇവിടെ ഒരു പെഡൽ ബോട്ട് ആണ് കേട്ടില്ല, അപ്പോൾ ഈ പെഡൽ ബോട്ട് എടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന ഈ സ്ഥലത്ത് നമുക്കിങ്ങനെ റൗണ്ട് അടിക്കാൻ പാകത്തിനുള്ള ഒരു പെഡൽ ബോട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു AC ഹാള് കാണാം ശരിക്കും. അപ്പോൾ ഈ AC ഹാളിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സും പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹാളാണ്. ജസ്റ്റ് നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ കൊള്ളാലോ, ചെറിയ ഹാളല്ലേ. AC ഹാളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാവുന്നത് ഈ ഒരു വ്യൂ ആണ്. പിന്നെ തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഹാളുണ്ട്, അതൊരു ഓപ്പൺ ഹാളാണ് വേണ്ടി ഈ കാണുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാട്ടർസ്കേപ്സ് ഇനോഗ്രേറ്റഡ് ബൈ ശ്രീ EK നായനാർ എന്ന് എഴുതിയിട്ടുണ്ട്. 2001 ഉദ്ഘാടനം ചെയ്ത ആ ഒരു ഓപ്പൺ ഹാളാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇവൻറ്റുകളും മറ്റൊക്കെ സംഘടിപ്പിക്കാം. അപ്പോൾ നല്ല കാറ്റിങ്ങനെ എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് പുറത്ത് നോക്കുമ്പോഴത്തേക്കിനും ഇൻഫിനിറ്റ് പൂള് പോലെ കിടക്കുന്ന വേമ്പനാട് കായലാണ് കാണുന്നത്. നമ്മൾ റഷ്യയിൽ പോയപ്പോഴത്തേക്കിനും ലേക്ക് ബൈക്കിൽ കാണാൻ പോയപ്പോഴത്തേക്കിനും ഇതുപോലായിരുന്നു. അതായത് നമുക്ക് അങ്ങേ അറ്റം പോലും കാണാത്ത തരത്തിൽ കടൽ പോലെ കിടക്കുന്ന വേമ്പനാട് കായൽ. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് കുറേ കനാൽ വ്യൂ, ലേക്ക് വ്യൂ കോട്ടേജുകളുണ്ട്, നമുക്കതൊക്കെ പോയി കാണാം. ഇവിടെ എല്ലാം താഴെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഗ്രില്ലിട്ടിട്ടുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും താഴെ നമുക്കിങ്ങനെ ഫുള്ള് വെള്ളം കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കിത് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇതൊക്കെ ചെറു തോടുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറു കനാലുകൾ വഴിയാണ് നമുക്ക് ഇവിടെ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ലാൻഡ് ഇരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ലേക്ക് വ്യൂ കോട്ടേജ് ആണ്. നമ്മൾ താമസിക്കുന്നത് സുപ്പീരിയർ ലേക്ക് വ്യൂ കോട്ടേജ്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ കാണുന്നത് കനാൽ വ്യൂ കോട്ടേജുകൾ. ലേക്ക് വ്യൂ കോട്ടേജുകളുടെ ഇടയ്ക്കായിട്ട് കനാൽ വ്യൂ കോട്ടേജുകൾ കണ്ടില്ലേ? അതായത് ഈ കനാലിൻ്റെ മുകളിലായിട്ടാണ് കോട്ടേജ്. അടിപൊളി, തകർത്തു ശരിക്കും. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ. എന്തായാലും KTDC കയ്യിൽ ഇത്ര ഭംഗിയുള്ള, ഇത്ര മനോഹരമായിട്ടുള്ള റിസോർട്ടുകൾ ഉണ്ടെന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും. ഇത് തന്നെ വല്ലാതെ സർപ്രൈസ്ഡ് ആക്കി കളഞ്ഞു ഈ ഒരു പ്രോപ്പർട്ടി. ഇതൊക്കെ ശരിക്കും ഇതിന് മുമ്പ് വന്ന് താമസം
താമസിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ശരിക്കും ഉണ്ടല്ലോ കെ ടി ഡി സി. ശരിക്കും ഇപ്പം ഞാനിപ്പോൾ ഇതൊരു പ്രൊമോഷൻ ആയിട്ടൊന്നല്ല ചെയ്യുന്നത്, ഞാനിപ്പം പൈസ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളവിടെ പോയി താമസിച്ചാൽ നമ്മൾ വീഡിയോകൾ ചെയ്യും. പ്രൈവറ്റ് റിസോർട്ടുകൾ ധാരാളം നമ്മളെയൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് വിളിച്ച് നമ്മൾ കുറേ റിസോർട്ടുകളൊക്കെ നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള റിസോർട്ടുകൾ ശരിക്കും കെ ടി ഡി സി വ്ളോഗർമാരെ കൊണ്ട്, കേരളത്തിലുള്ള വ്ളോഗർമാരെ മാത്രം നോക്കണ്ട, ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള പല പല വ്ളോഗേഴ്സുണ്ട്, ഇഷ്ടംപോലെ ട്രാവൽ വ്ളോഗേഴ്സും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ കൊണ്ടുവന്ന് വിളിച്ച് താമസിപ്പിച്ച് ഒരു വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തില്ലേ? ശരിക്കും ഭയങ്കര എക്കണോമിക്കലായിട്ടുള്ളൊരു പ്രൊമോഷണൽ മാർഗ്ഗമല്ലേ അതൊക്കെ, അല്ലേ? അതിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ ചെറിയൊരു ഒരു സ്റ്റേജ് പോലൊരു സംഭവം കാണാം. എനിക്ക് തോന്നുന്നു ഇതൊരു ഓപ്പൺ എയർ സ്റ്റേജ്, അങ്ങനെ എന്തൊരു കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ജെട്ടി കാണാം, ബോട്ട് ജെട്ടി. ഇവിടെ ബോട്ടുകളൊക്കെ അടുപ്പിക്കാൻ പാകത്തിനൊരു ജെട്ടി കാണാം. ആൻഡ് ഇപ്പുറത്തെ ഭാഗത്താണ് സ്വിമ്മിംഗ് പൂള്. ആ സ്വിമ്മിംഗ് പൂള് കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ എന്തൊരു സംഭവമുണ്ട് എന്താന്ന് നോക്കാം. ഓ, ഇവിടെ ഒരു ചെറിയൊരു ജിമ്മ് സെറ്റപ്പാണ്, കണ്ടില്ലേ? അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് യോഗ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യാം. നല്ല കാറ്റുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ലേക്ക് വ്യൂ ആൻഡ് കനാൽ വ്യൂ കോട്ടേജുകളും കാണാം. ഇപ്പുറത്തെ ഭാഗത്തായിട്ട് സ്വിമ്മിംഗ് പൂളും കാണാം. ഇപ്പം നല്ല വെയിലാണ്. ഈ വെയിൽ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്തായാലും വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ സമയം. പിന്നെ ഇവിടെ പൂളിൻ്റെ സമീപത്തായിട്ടൊരു ചെറിയൊരു സ്ഥലമുണ്ട്, എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും വാഷ്റൂമും മറ്റൊക്കെ ഉള്ളത്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു പൂളാണ്. പിന്നെ ബേബി പൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അപ്പുറത്ത് വേറൊരു പൂളും ഉണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് പൂളിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ 3 കോട്ടേജുകൾ കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി ലേക്ക് വ്യൂ കോട്ടേജുകളാണ്. ലേക്ക് വ്യൂ 3, 4, 5 ആണെന്നാണ് തോന്നുന്നത്. ഈ 3 നമ്പറുകൾ കാണാം. 3, 4, 5 3 കോട്ടേജുകൾ കാണാം. ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ളത് കനാൽ വ്യൂ കോട്ടേജുകളാണ്. ആ കാണുന്നതൊക്കെ കനാൽ വ്യൂ കോട്ടേജുകൾ. ആ കോട്ടേജുകളിലൊക്കെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കിനും കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള വേമ്പനോട് കായൽ. ഇവിടെ നിന്ന് ശരിക്കും സൺസെറ്റ് കാണാനായിട്ട് അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. എന്തായാലും കിട്ടുക. ബേബി പൂള് ഉണ്ടോ? ബേബി പൂള് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, കണ്ടില്ലേ? എന്ത് വലിപ്പമുണ്ടെന്നൊക്കെ ബേബി പൂളിന്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു സ്വിമ്മിംഗ് പൂളും ആ കോട്ടേജുകളും അതിന് മുമ്പിലായിട്ട് നമ്മുടെ വേമ്പനാട് കായലും, പിന്നെ ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെരയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, കണ്ടില്ലേ? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടൊരു കിട്ടില്ലം വ്യൂ, ഒന്നും പറയാനില്ല. ഇവിടെ ശരിക്കും ഓരോ കോട്ടേജുകളിലും നല്ല നല്ല പ്രൈവസിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പം ആ കോട്ടേജിലേക്ക് പോകണമെങ്കിൽ അപ്പുറത്തോടങ്ങാണ്ട് കറങ്ങിപ്പോകണം. പിന്നെ ആ കോട്ടേജ് നീ കോട്ടേജ് വരണമെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റത്തുന്നില്ല. അതിലേക്കൂടെ ഇറങ്ങി കറങ്ങി വന്ന് ഇങ്ങനെ വന്ന് പോയിട്ട് ഇങ്ങനെ പോകണം. പിന്നെ ഇങ്ങനെ അടുത്ത് കിടക്കുന്ന വേറൊരു കോട്ടേജ് ഉണ്ട്, അതിൻ്റെ പുറകെ വേറെ കോട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്ന് ആ കോട്ടേജുകളൊക്കെ ഒന്ന് അടുത്ത് പോയി കാണാം. ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി, ഇത്രയും നല്ലൊരു കിട്ടുന്ന സ്ഥലത്ത് എത്ര അടിപൊളിയായിട്ടാണ് കെ ടി ഡി സി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലേ? സൂപ്പർ അല്ലേ കാണാനായിട്ട്? ഷൂ എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. നിങ്ങൾക്ക് ഇത് ശരിക്കും ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും ഈ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് റബ്ബറാണ്, കണ്ടില്ലേ? റബ്ബർ മരങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഇതുപോലെയുള്ള കായലിൻ്റെ സമീപത്ത് നമുക്ക് റബ്ബർ മരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ റബ്ബർ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത് കനാൽ വ്യൂ കോട്ടേജ് എന്ന് പറഞ്ഞുകൊണ്ട് കനാലിൻ്റെ മുകളിൽ പണിത് വെച്ചിരിക്കുന്ന കോട്ടേജ്, അടിപൊളിയല്ലേ? അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെയുള്ള പാലത്തിൽ കൂടെ ഞാനിപ്പോൾ നടക്കുകയാണ്. രക്ഷയില്ലടാ, ഇവിടെ ഏത് റൂം ഇന്ന റൂമെന്ന് ഒന്നുമില്ല. ഏത് റൂം എടുത്താലും അടിപൊളിയാണ്. ഇപ്പോൾ ഈ റൂമിൽ താമസിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ, അവിടെ താമസിക്കുമ്പോൾ വേറെ ഫീൽ, ഇവിടെ താമസിക്കുമ്പോൾ വേറെ ഫീല്, പിന്നെ ഇവിടെ താമസിക്കുമ്പോൾ വേറെ ഫീല്. പിന്നെ കായലിൻ്റെ സൈഡിൽ നിന്നും അങ്ങോട്ട് പുറകിലോട്ട് പോകുമ്പോഴത്തേക്കിനും റൂമിൻ്റെ റേറ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും, കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ വന്നപ്പോൾ വേറൊരു ഫീലല്ലേ, കണ്ടില്ലേ? ഈ റബ്ബറും മരങ്ങൾക്ക് ഇടയ്ക്ക് എന്നാൽ കായലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായൽ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇത്രയും നേരം നിന്ന സ്ഥലത്ത് കിട്ടുന്നൊരു ഫീലാണ് ഇവിടെ, അല്ല എൻ്റെ ഒരു ഡിഫറൻറ്റാണ്. പിന്നെ ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ എല്ലാം എല്ലാ റൂമുകൾക്കും സെയിം ആണ്, എല്ലാ കോട്ടേജുകൾക്കും സെയിം ആണ്. ആകെ ഇതിൻ്റെ ഒരു റേറ്റ് മാറുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഇതിൻ്റെ റേറ്റ് എൻറ്റയർലി മാറുന്നത്. സി ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ പോലും ഈ കിടക്കുന്ന കനാല് പോലും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. ഈ മരത്തിൻ്റെ ഇലയല്ലാതെ വേറെ ഒരു സംഭവങ്ങൾ ഈ കനാലിനകത്തില്ല. അത്ര മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഈ സ്ഥലം ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ശരിക്കും സൂര്യൻ അങ്ങ് ഈ കോട്ടേജിൻ്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വെളിച്ചം അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്കിനും വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്നു. ഒരു വല്ലാത്ത ഫീലല്ലേ ഈ ഭാഗത്ത് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കോട്ടേജുകളിലും വൈഫൈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതിന് മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കണക്റ്റഡ് ആയിട്ട് എപ്പോൾ വേണം ഇരിക്കുകയും ചെയ്യാം. നമ്മുടെ റൂമിലൊക്കെ വൈലല്ലേ, നമ്മുടെ യൂട്യൂബ് വരെയുള്ള സ്മാർട്ട് ടി വികളാണ് വെച്ചിരിക്കുന്നത്. ഏത് റൂമിൽ താമസിച്ചാലും കിട്ടില്ല ഫീൽ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി, കായലിനടുത്തോട്ട് നിൽക്കുമ്പോഴത്തേക്കിനും കുറച്ച് കാറ്റ് കൂടുതൽ കിട്ടുന്നുള്ളതാണ് മെയിനൊരു. പിന്നെ ആ ഒരു വ്യൂവും കിട്ടും. ഇങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോഴത്തേക്കിനും അത് വേറൊരു തരത്തിലുള്ള വ്യൂ ആണ് കിട്ടുന്നത്. എന്തായാലും എന്തോരം കോട്ടേജുകളുണ്ടല്ലോ ഇവിടെ. ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. നടന്ന് നടന്ന് ഇങ്ങനെ തകർക്കാം. ഇവിടെ നടന്ന് ഞാനിത് മൊത്തം റിസോർട്ട് മൊത്തം ഞാൻ നടന്ന് കണ്ട് തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം എല്ലാം ദഹിച്ച് ഒരു പരുവോ.
അങ്ങ് ദൂരെ കാണുന്ന അതാണ് റിസപ്ഷൻ. നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ആ റിസപ്ഷനിൽ നിന്നും ഇവിടെ ഇലക്ട്രിക് ബഗ്ഗി ഉണ്ട്. ഈ ബഗ്ഗിയിൽ കയറിയാണ് നമ്മൾ ശരിക്കും റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഈ ഒരു വഴി കൂടെ നമ്മളെ ബഗ്ഗിയിൽ നമ്മുടെ റൂമിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകും. ലഗേജും കാര്യങ്ങളെല്ലാം, ബാഗും കാര്യങ്ങളൊക്കെ അവർ ബഗ്ഗിയിൽ നമുക്ക് റൂമിൻ്റെ അടുത്ത് കൊണ്ടുതരും. പിന്നെ ഇവിടെ ഒരു കോൺഫറൻസ് ഹാളും ബിയർ പാർലറും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ റൂമിൽ വരെ ബിയർ സെർവ് ചെയ്യും. നിങ്ങൾക്ക് ബിയർ പാർലറിൽ തന്നെ പോയി കഴിക്കണമെന്നില്ല, ബിയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തരും. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം റൂമിൽ തന്നെ കൊണ്ട് സെർവ് ചെയ്ത് തരും. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ എല്ലാ കോട്ടേജുകളും വരുന്നത്. അങ്ങനെ അറ്റത്ത് വരുമ്പോഴത്തേക്കും അവിടെയാണ് റെസ്റ്റോറൻറ്റും മറ്റുമൊക്കെ. പിന്നെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ടേജ് വരുന്നത്. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വൈകിട്ട് ചെറിയൊരു ബോട്ടിങ്ങിന് പോയി വേമ്പനാട്ട് കായലിൽ കൂടി. അകത്തുനിന്ന് ഭയങ്കര ബഹളം ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് ഋഷിക്കുട്ടിനെ ഉറക്കാൻ വേണ്ടി ചെയ്ത് ഭയങ്കര പരിപാടികളാണ് കണ്ട കേട്ടോ. എവിടെ വരെ കേൾക്കാം, റെസ്റ്റോറൻറ്റിൽ വരെ കേൾക്കരുത്. ആ ഇങ്ങനെ അലച്ചു വിളിച്ചാൽ മതി അവനെ ഉറക്കുന്നേ. ആ അവൻ ഉറക്കം വന്നിട്ടാ, പക്ഷെ ഉറങ്ങാൻ വയ്യ അവന്. ആ അവൻ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവൻ ഉറങ്ങാൻ വയ്യ. എടെ കള്ളകൃഷ്ണ ഉറങ്ങിക്കൂടെ. ഞങ്ങളൊരു ചെറിയ ഉറക്കം എല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും ദേ ഇവിടെ സൺ ഇപ്പോൾ സെറ്റിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയം ഇപ്പോൾ 4:45 നമുക്കൊരു ചെറിയൊരു ബോട്ട് യാത്ര പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട് ഇവർക്ക് തന്നെ. അപ്പോൾ ഇവിടെ ആക്ച്വലി മുമ്പിൽ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ താമസിക്കാത്ത ആൾക്കാർക്കും ഇവിടുത്തെ ബോട്ടിംഗ് എടുക്കാം. കുമരകത്തെ ബോട്ടിംഗ് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്ന KTDC തന്നെയാണ്. അപ്പോൾ യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ പോകണം. അപ്പോൾ അവിടേക്ക് നമുക്ക് നമ്മൾ ബാക്കിയിൽ കയറാം. പക്ഷേ അത് കണ്ടായിരുന്നു അവിടുത്തെ കോട്ടേജസൊക്കെ. ആ കനാലിൻ്റെ മേളിലുള്ള കോട്ടേജുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആ കനാലിൻ്റെ മേളിലാണ് കോട്ടേജസ് ഇരിക്കുന്നത്. ചിലതൊക്കെ ദൈവം കണ്ട അതേപോലെയൊക്കെ. അപ്പോൾ നമ്മളത് ഈ കാണുന്ന ചെറിയ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അയ്യാ ക്യാമറ വലിക്കാൻ മാത്രം അറിയാം, ഞാൻ കയറിയിട്ട് നിന്നെ എടുക്കാം. ഈ കാണുന്ന കാടെന്ന് പറയുന്നത് കുമരകം ബേർഡ് സാങ്ച്വറി ആണ്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിനോട് ചേർന്നാണ് ആക്ച്വലി ഈ ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബേർഡ് സാങ്ച്വറിക്കകത്തോട്ട് വോക്ക് പോകേണ്ട ആൾക്കാർക്കും ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഈസിലി ആക്സസിബിൾ ആണ്. നമ്മളിപ്പോൾ വേമ്പനാട് കായലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്ന കായലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ റിസോർട്ട് കായലിൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും നമ്മൾ ബോട്ടിൽ കയറി റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്കും കുറേ ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ നമ്മളുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലേക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട കോട്ടേജുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കടലിൽ കൂടെ ഒക്കെ പോകുന്ന പോലെ കേട്ടോ, നല്ല തിരയാണ്. തിരയടിച്ച് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ആടി ആടി ഇരിക്കുകയാണ് കണ്ടില്ലേ. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു തിരയടിക്കുന്നത്. ചെറിയ ഇവിടെ കാണുന്ന ഈ ആഫ്രിക്കൻ പായൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ബോട്ട് എടുപ്പിക്കായിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഈ പായലിവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ബോട്ട് എടുപ്പിക്കാൻ പറ്റാത്തത്. ഇതിൽ ആ കാണുന്നതാണ് ബേർഡ് സാങ്ക്ച്വറി. ബേർഡ് സാങ്ക്ച്വറിയോട് ചേർന്നാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി KTDC സ്ഥലം തന്നെയാണ് ഈ ബേർഡ് സാങ്ക്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഏകദേശം സെയിം സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ബേർഡ് സാങ്ക്ച്വറിയിൽ വരുന്ന ബേർഡ്സിനെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ബേർഡ്സിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ബേർഡ്സൊക്കെ സീസൺ സമയങ്ങളിൽ ഇവിടേക്ക് വരാറുണ്ട്. ഇപ്പോഴും ഏതൊക്കെയോ കുറേ ബേർഡ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ് ഉണ്ടല്ലേ. 1, 2, 3, 4 ഉണ്ടോ നാളെ കണ്ടോ. നാളത്തിൽ ഇനി അറ്റത്തെ കോട്ടേജിലാണ് നമ്മൾ താമസിക്കുന്നത്. ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഇവിടെ എത്തി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മൾ ബഗ്ഗി കയറി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും. സ്വിമ്മിംഗ് പൂളിൽ എന്തറിയോ, സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ടാണ് നമ്മൾ ഇന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ നമുക്ക് സൺസെറ്റിനുള്ള സമയമായി. കറക്റ്റ് നമ്മൾ ആ ഒരു 6 കഴിഞ്ഞു. ഇപ്പം നമുക്കിത് പൂളിലേക്ക് ചാടാം. നല്ല ആംബിയൻസ് ആയിട്ടുണ്ട് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും ഓരോ സമയത്ത് ഓരോ ആംബിയൻസ് ആണ്. ശ്വേത ഋഷി അവിടെ ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ റൂമിൽ പോയി നീ കറക്കി ഇട്ട് വന്നു. ഇവിടെ എന്താ പരിപാടി? ആ ആരാ? ഏയ് നമുക്ക് പൊളി ചാടാം. വാ വാ വാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പൊളി ചാടി. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ഞങ്ങള്
ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ സൺസെറ്റ് കാണാൻ കണ്ടോ. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ പോവുകയാണ്. ചിരിക്കുമല്ല, ആ തണുത്ത വെള്ളത്തിന്റെ ഇതാ ഇമോഷണ. ചിൽഡ്രൻസ് പൂളില് കുത്ത കാല് കുത്തി നിക്കുന്ന സുജിത്ത് ഭക്തൻ. പിന്നെ അവനെ പിടിക്കണ്ടേ, വെള്ളമൊക്കെ മുഖത്തായി. അവന്റെ വയറ്റില് പിടിക്കും, എന്നിട്ട് അവനെ വിട്. അവനെന്താ ചെയ്യുന്ന അങ്ങനെ ഋഷിക്കുട്ടനെ കുതിരിച്ച് നമ്മൾ നിർബന്ധിച്ച് കയറ്റിയിരിക്കുകയാണ്. അവന് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞോണ്ട് വീണ്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മതി, ഇനി വേണ്ട. നമുക്ക് ഇനിയിപ്പം വലിയ സെൻറ്റിങ് കൊടുക്കാം. ഇതിന് വലിയ ആഴമൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഒന്ന് ചിലപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ആഴം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പൂളിൽ കിടന്നുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആ മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് നമ്മളിവിടെ നിന്ന് കണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞാനൊരു ടൈം ലാപ്സ് എടുത്തു, അത് വെച്ചിട്ട് ആ മേഘങ്ങൾക്കിടയിലേക്കാണ് ആക്ച്വലി ഇറങ്ങിപ്പോയത്. അങ്ങ് പൂർണ്ണമായിട്ടും കായലിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലുള്ള വിഷ്വൽ കിട്ടിയില്ല, കാരണം അങ്ങ് ദൂരെ മേഘങ്ങളുണ്ടായിരുന്നു. അപ്പം എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് പോയാലോ. അവരവിടെ മാങ്ങ പറിക്കുന്നുണ്ട്. നമുക്കൊരു മാങ്ങ ചോദിച്ചാലോ? അവന് വെള്ളത്തിൽ ചാടാൻ വേണ്ടിയാണ് വീണ്ടും. താങ്ക് യു. ഈവനിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിട്ട് ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറൊരു വൈബായി. ഇപ്പം കണ്ടോ, പൊളിയായില്ലേ? സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് രണ്ട് ചായയും ഒനിയൻ പക്കോടയും സാൻഡ്വിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നൈസ്, നല്ല കെട്ടിലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ട പൂളൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ട. ഏ, ഇനി എന്താ വേണ്ടേ? ചായ വേണോ റിസ്കൂട്ടിനെ? ലൈൻ ടീ? മിൽക്ക് കുടിക്കാൻ പോകണം. ഓക്കെ ഓക്കെ, ശരി ശരി, കൊണ്ടുപോയിക്കോ. അപ്പോൾ രാത്രി 9 മണിയായി, നമ്മൾ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ശ്വേത, നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിന് അടുത്ത് റൂം വേണമെങ്കിൽ ഈ സുപ്പീരിയർ വ്യൂ കോട്ടേജ് എടുക്കാം. സുപ്പീരിയർ ലേക്ക് വ്യൂ കോട്ടേജ് എടുക്കാം. ഇനി സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് റൂം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേക്ക് വ്യൂ കോട്ടേജ് എടുക്കാം. മൊത്തത്തിൽ എല്ലാ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഫീലാണ്, പ്രത്യേകിച്ച് ഈവനിങ് ആയി കഴിയുമ്പോഴത്തേക്കിനും ആ ലൈറ്റപ്പ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും വേറൊരു ഫീലാണ് മൊത്തത്തിൽ. ഹായ് ഋഷി, ഹൗ ആർ യു? ഋഷിയുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഋഷി ഓക്കെ ആയി. ഋഷി കുറച്ച് മുൻപ് സെറലാക്ക് കുടിച്ചായിരുന്നു, ഇനിയിപ്പോൾ ഋഷിക്ക് ദോശ കൊടുക്കണം. ഋഷി കഴിക്കുമെങ്കിൽ ദോശ കഴിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്രെഡോ പാല് മാമ കുടിക്കും. നോക്കുന്നുണ്ടോ? എങ്ങോട്ടൊക്കെ നോക്കുമോ? എവിടേക്കോ നോക്കിയിരിക്കുന്നു. അവിടെ എന്താണോ? അപ്പോൾ ഡിന്നറിന് നമ്മൾ പറഞ്ഞിരുന്നത് എനിക്ക് ഒരു ചിക്കൻ നൂഡിൽസ്, പിന്നെ ശ്വേതയ്ക്ക് വെജ് നൂഡിൽസ്, പിന്നെ ഇവിടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. ഗോബി മഞ്ചൂരിയൻ നമ്മൾ ഡ്രൈ ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നു. പിന്നെ ഋഷിക്കുട്ടന് ദോശയും ചമ്മന്തിയും. അല്ലേ, കഴിച്ചോണം കേട്ടോ ഇരുന്ന് ദോശയും ചമ്മന്തിയും. ഇന്നലെ ഡിന്നർ കഴിച്ചു പോയി, അതേ സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് ഫുഡാണ് കേട്ടോ, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത് വേറെന്ത് കാണിക്കാനാണ്? പിന്നെ കായല്, പിന്നെ സംഭവങ്ങൾ, അത്രയൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ രാവിലെ നമുക്ക് അതേ നല്ല പൈനാപ്പിൾ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ട് KTDC-യിലെ നല്ല കുട്ടി ഗ്ലാസ്സിൽ. പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട് തന്നിട്ടുണ്ട്, കട്ട് ഫ്രൂട്ട്സ്. ഇതൊക്കെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അപ്പം മൊട്ടറസ്റ്റും സ്റ്റൂ. ഈ ചെയർ ശരിക്കും അടിപൊളിയാട്ടോ. ഇത് കറക്റ്റ് അവനെ അവിടെ ലോക്ക് ചെയ്തിരുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതേ അപ്പം വലിക്കുന്നു, നമുക്കിതേ അപ്പം വന്നു. അപ്പം അപ്പത്തിനൊപ്പം തന്നെ നമുക്ക് ഇതേ മുട്ട റോസ്റ്റ്. അപ്പത്തിനൊപ്പം എനിക്ക് ഇതുപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശ്വേതയ്ക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്. പിന്നെ ഋഷിക്കുട്ടനും വെജിറ്റബിൾ സ്റ്റൂ കഴിക്കും ഇല്ലേ? അവന് മുട്ടയുടെ കഷ്ണം കൂടെ കൂടെ തോണേ. ഇനി ഞാൻ ഈ ഫോണിനകത്ത് അവൻ്റെ പാട്ട് വെച്ച് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പോൾ 11 മണിയായി, നമുക്ക് പോകാനുള്ള സമയമായി. ശരിക്കും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇവിടെ 2-3 ദിവസം ഇങ്ങനെ കാമാൻ കറ്റായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പോയേ പറ്റുള്ളൂ. എന്താണ്?
നമ്മൾ ദുബായിക്ക് പോകുന്നു. യെസ്, നാളെ ഞങ്ങൾ ദുബായിക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. അതിന് മുമ്പ് ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ഷേർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി ചെയ്യണം. അപ്പൊ എന്നാലും ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. KTDC ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, നല്ല കിഡിലൻ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഋഷികുട്ടനകത്ത് വന്ന് ഉറങ്ങിയാണ്. അപ്പൊ ഇനി ഋഷികുട്ടനെ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പൊ KTDC ഹോട്ടൽസ് ഒക്കെ ട്രൈ ചെയ്യുക, ഇവിടെ വന്ന് താമസിക്കുക. നല്ല കിഡിലെ സ്ഥലമാണ്, ഹണിമൂൺ ഒക്കെ വന്ന് താമസിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും എങ്ങനെ വേണമെങ്കിലും വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്, കിഡിലെ സ്ഥലം എന്തായാലും ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ദുബായ് യാത്ര, ഋഷികുട്ടൻ്റെ ആദ്യ വിമാന യാത്രയുമായിരുന്നു നമുക്ക് കാണാം അടുത്ത ദിവസം. ദുബായ്.